Hi friends, welcome back to Curryleaveskitchen. ഇന്ന് ഞാൻ മുരിങ്ങക്കായും ചെമ്മീനും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ മുരിങ്ങക്ക കറിയാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു മുരിങ്ങക്ക കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്തു എടുത്തിട്ടുള്ളത്. അതുപോലെ 7 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് പിന്നെ ചെറിയൊരു സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂൺ ഇഞ്ചി, ഒരു ടൊമാറ്റോ, ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ നമുക്ക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. പൊട്ടിയതിന് ശേഷം നമുക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ 4 പച്ചമുളക്, 7 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ടീസ്പൂൺ ഇഞ്ചി, ഇത്രയും ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ദണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുടംപുളിയുടെ ചെറിയൊരു പീസാണ്. പലഹാരത്തിന് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് പുളി ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചോറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുന്നത്. ഞാനിവിടെ ചെറിയൊരു പീസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത്. 1-2 മിനിറ്റ് കവർ ചെയ്ത് കൊടുത്താൽ മതി, തക്കാളി നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു കിട്ടും. തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടിയുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക് ചേർത്ത് ഈ മസാലയിലൊന്നൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മുരിങ്ങയ്ക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കവർ ചെയ്ത് മുരിങ്ങയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അധികമായിട്ടൊന്നും മുരിങ്ങയ്ക്ക് വേവിക്കരുത്, 1/4 ഭാഗം മാത്രം വെന്താൽ മതി. ഇവിടെ 1/4 ഭാഗം മുരിങ്ങക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീൻ അധികമായിട്ട് വേവിച്ചു കഴിഞ്ഞാൽ കല്ലിച്ചു പോവും. അധികം വേവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മുരിങ്ങക്കായ ആദ്യമേ ഒന്ന് വേവിച്ചെടുത്തത്. ഇനി ഈ ചെമ്മീൻ ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചെമ്മീൻ 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ മുരിങ്ങക്കായും ചെമ്മീനും ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് മൂടിക്കൊടുക്കണം. ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചൂടായി കിട്ടും. അധികമായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. അതുകൊണ്ട് പാലൊഴിച്ച ഉടനെ നമുക്ക് കവർ ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. താളിപ്പ് ചേർത്ത ഉടനെ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. താളിപ്പിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെമ്മീൻ മുരിങ്ങയ്ക്ക കറി. പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അധികം പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ.